സിപിഎമ്മിന് നേരെ പല പ്രവാസികളും വ്യവസായികളും നിക്ഷേപകരും ഒക്കെ രംഗത്ത് വരുന്നത് ഇതാദ്യമായൊന്നുമല്ല. ഇപ്പോൾ ഇതാ മറ്റൊരു വ്യവസായി കൂടി രംഗത്ത് വന്നിരിക്കുകയാണ്. സിപിഎമ്മിൽ നിന്നും ജീവന് ഭീഷണിയുണ്ടെന്ന് മരണക്കുറിപ്പ് എഴുതി വെച്ചിരിക്കുകയാണ് വ്യവസായി. സിപിഎം നേതാക്കളിൽ നിന്ന് ജീവന് ഭീഷണിയുണ്ടെന്ന് മരണക്കുറിപ്പ് എഴുതി വെച്ച് വ്യവസായി ഫാൽക്കൺ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ലിമിറ്റഡ് MD NA മുഹമ്മദ് കുട്ടിയാണ് തനിക്ക് വധഭീഷണിയുണ്ടെന്നും കൊല്ലപ്പെടുകയാണെങ്കിൽ സിപിഎം നേതാക്കളുടെ പേരിൽ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് തുറന്ന കത്തെഴുതിയത്. മന്ത്രി, മുനിസിപ്പൽ ചെയർമാൻ, ഏരിയ സെക്രട്ടറി എന്നിവർക്ക് നേരെയാണ് മുഹമ്മദ് കുട്ടി ആരോപണം ഉന്നയിക്കുന്നത്. കമ്പനിയുടെ വികസന പ്രവർത്തനങ്ങളെ നേതാക്കൾ തടയുന്നുവെന്നാണ് ആരോപണം. ഇക്കാര്യത്തിൽ മുഹമ്മദ് കുട്ടിയും സിപിഎമ്മും തമ്മിൽ കുറച്ചുകാലമായി ഏറ്റുമുട്ടലാണ്. പാർട്ടിക്ക് നൽകിയ സംഭാവനകളെക്കുറിച്ചും കത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. താൻ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കുള്ള തെളിവ് സുഹൃത്തായ തോമസ് കെ തോമസ് MLA കൈവശം നൽകിയെന്നും അദ്ദേഹം പറയുന്നു. ജീവന് ഭീഷണിയുള്ളതിനാൽ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് നൽകിയ അപേക്ഷ നിരസിക്കപ്പെട്ടതിനാൽ ആശങ്കയിലാണ്. എപ്പോൾ വേണമെങ്കിലും ദാരുണമായ അന്ത്യമുണ്ടാകുമെന്ന ബോധ്യത്തോടെയാണ് കത്ത് മരണക്കുറിപ്പായി സമർപ്പിക്കുന്നതെന്ന് മുഹമ്മദ് കുട്ടി പറയുന്നു. മുഖ്യമന്ത്രി വിഷയത്തിൽ ഉചിതമായ നടപടിയെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ഏതായാലും നമ്പർ വൺ കേരളത്തിലെ ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ല. ഒരു വശത്ത് വ്യവസായി ഇത്തരത്തിൽ ജീവന് ഭീഷണിയുണ്ട്, സിപിഎമ്മാണ് ഉത്തരവാദിയെന്ന് പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചുകൊണ്ട് രംഗത്ത് വരുന്നു. മറുവശത്ത് ലൈഫ് മിഷൻ പദ്ധതി, സംസ്ഥാന സർക്കാർ ഏറ്റവും കൂടുതൽ കൊട്ടിഘോഷിച്ച ലൈഫ് മിഷൻ, അതിൽ വീടില്ല എന്ന് പറഞ്ഞുകൊണ്ട് യുവാവ് നിലവിളിച്ച് രംഗത്ത് വരുന്നതും കേരളം വേദനയോടെ ചർച്ച ചെയ്യുകയാണ്. ലൈഫ് മിഷൻ പദ്ധതിയിൽ വീട് അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് കീഴാട്ടൂർ പഞ്ചായത്ത് ഓഫീസിൽ പെട്രോൾ ഒഴിച്ച് തീയിട്ട ശേഷം ആത്മഹത്യാ ശ്രമം നടത്തിയിരിക്കുകയാണ് അപേക്ഷകൻ. സംഭവത്തിൽ കീഴാട്ടൂർ ആനപ്പാങ്കുഴി ചുള്ളിയിൽ മുജീദ് റഹ്മാനെ മേലാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒരു ഓഫീസിനെ തീയിടുന്നതും ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നതും ഒക്കെ തെറ്റുതന്നെയാണ്. പക്ഷേ മുജീബിന്റെ ചോദ്യങ്ങൾക്ക് സംസ്ഥാന സർക്കാർ ഉത്തരം നൽകേണ്ടതല്ലേ എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്. പെട്രോൾ നിറച്ച കാനുമായി എത്തിയ ഇയാൾ ജീവനക്കാരുമായി തർക്കത്തിലേർപ്പെട്ട ശേഷം ഓഫീസിലെ കമ്പ്യൂട്ടറുകളിലും ഫയലുകളിലും പെട്രോൾ ഒഴിച്ച് തീ കൊടുക്കുകയായിരുന്നു. ലൈഫ് പദ്ധതിയിൽ വീട് ലഭിക്കാനായി ഏറെ അലഞ്ഞെന്നും പഞ്ചായത്തിൽ നിന്നും നീതി ലഭിച്ചില്ലെന്നും പ്രതി പോലീസിന് മൊഴി നൽകി. തന്റെ സാഹചര്യം ഏറെ മോശമാണെന്നും ലൈഫ് പദ്ധതി പ്രകാരം വീട് ലഭിക്കാത്തതാണ് കൃത്യത്തിന് പ്രേരിപ്പിച്ചതെന്നും പ്രതി പോലീസിനോട് പറഞ്ഞു. പഞ്ചായത്തിന്റെ പട്ടികയിൽ 94-ാമനാണ് മുജീബ് റഹ്മാൻ. നിലവിൽ ആദ്യ 50 പേർക്കാണ് പഞ്ചായത്ത് വീട് നൽകുന്നത്. ക്രമമനുസരിച്ച് വീട് നൽകാനാവൂവെന്ന് മുജീബ് റഹ്മാനോട് പഞ്ചായത്ത് സെക്രട്ടറിയും മെമ്പറും വ്യക്തമാക്കിയിരുന്നു. ഭാര്യയും 2 കുഞ്ഞുങ്ങളുമുള്ള മുജീബ് റഹ്മാൻ നാട്ടിൽ പെട്ടി ഓട്ടോയിൽ പച്ചക്കറി വിൽപ്പന നടത്തിയാണ് ഉപജീവനം നടത്തുന്നത്. വീടിന്റെ അവസ്ഥ ഏറെ ശോചനീയമാണെന്ന് നാട്ടുകാരും പറയുന്നുണ്ട്. മുജീബ് റഹ്മാനെതിരെ പൊതുമുതൽ നശിപ്പിച്ചതിനും തീയിട്ടതിനും വധശ്രമത്തിനുമാണ് മേലാട്ടൂർ പോലീസ് കേസെടുത്തത്. കൃത്യത്തിന് മുൻപ് ഒരു പോസ്റ്റും ഉണ്ടായിരുന്നു. പ്രതി കൃത്യം നടത്തുന്നതിന് തൊട്ടു മുൻപായി സോഷ്യൽ മീഡിയയിൽ ഇത് സംബന്ധിച്ച് പോസ്റ്റും ഇട്ടിരുന്നു. പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ഞാൻ മുജീബ് റഹ്മാൻ ചുള്ളി കീഴാറ്റൂർ. ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്നറിയില്ല. ഇതല്ലാതെ വേറൊരു വഴിയുമില്ല. സമൂഹത്തിന് ഇത് തെറ്റാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാപ്പാക്കണം. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം പാവപ്പെട്ട ഒരുപാട് കുടുംബങ്ങൾ ഇതുപോലെ വിഷമം അനുഭവിക്കുന്നുണ്ട്. ഇനി കേരളത്തിലെ ഒരു കുടുംബത്തിനും ഇതുപോലെ ഒരവസ്ഥ ഉണ്ടാകരുത്. ഇനിയെങ്കിലും ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി ജോലി ചെയ്യാതെ ജനങ്ങൾക്കായി ജോലി ചെയ്യാൻ ശ്രമിക്കുക. ഈ തെറ്റ് കേരളത്തിലെ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം എനിക്ക് ചെയ്യേണ്ടി വന്നതാണ്. ഈ കാര്യങ്ങൾ സത്യമാണോ എന്ന് അന്വേഷിച്ച് വ്യക്തമായ മറുപടി കേരള സമൂഹത്തിന് ഉദ്യോഗസ്ഥർ നൽകേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കുറിപ്പ് അവസാനിക്കുന്നത്. ഏതായാലും നമ്പർ വൺ കേരളത്തിൽ 2 ചോദ്യങ്ങൾ തന്നെയാണ് വീണ്ടും ഉയർന്നു വന്നിരിക്കുന്നത്. ഒരു വശത്ത് വീടിനായുള്ള യുവാവിന്റെ പരാക്രമം, മറുവശത്ത് സിപിഎമ്മിൽ നിന്ന് ജീവന് ഭീഷണിയുണ്ടെന്ന് മരണക്കുറിപ്പ് എഴുതി വച്ചിരിക്കുന്ന വ്യവസായി. രണ്ടും വലിയ ചോദ്യങ്ങൾ തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, ലെമൺ ന്യൂസ്.